ഹലോ എവരി വൺ, വെൽക്കം ടു ബി ടെക് മേഡീസ്. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗിൽ മൊഡ്യൂൾ 5 കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഫോർ സിഗ്നൽ പ്രോസസ്സിംഗ്, ഹാർവാർഡ് ആർക്കിടെക്ചർ, പൈപ്പ് ലൈനിങ്, മാക് എന്നുള്ള ടോപ്പിക്സ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡി എസ് പി പ്രോസസ്സർ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഇപ്പോൾ രണ്ട് സെക്ഷനായിട്ടായിരിക്കും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അതിലെ പാർട്ട് 1 ആണ്. ഈ ഒരു പാർട്ടിൽ ഒരു ജനറൽ ഡി എസ് പി ആർക്കിടെക്ചർ, അതുപോലെ പൈപ്പ് ലൈനിങ്, മൾട്ടിപ്പിൾ അക്യുമുലേറ്റർ യൂണിറ്റ്, ഇതിനെക്കുറിച്ചൊക്കെയായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പാർട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡി എസ് പി പ്രോസസ്സറിൻ്റെ ആർക്കിടെക്ചർ പഠിക്കാൻ ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ഒരു ജനറൽ പർപ്പസ് ഡി എസ് പി ആർക്കിടെക്ചർ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ടോപ്പിക്ക് ഇന്ന്. ഫസ്റ്റ് ചോദിച്ചത് ഗീവ് എനി ത്രീ ഡിഫറൻസ് ബിറ്റ്വീൻ ഡി എസ് പി പ്രോസസർ ആൻഡ് ജനറൽ പർപ്പസ് പ്രോസസർ. സെക്കൻഡ് ചോദിച്ചിട്ടുള്ളത് വാട്ട് യു മീൻ ബൈ പൈപ്പ് ലൈനിങ്, ഗീവ് ഇറ്റ് സിഗ്നിഫിക്കൻസ് ഇൻ ഡി എസ് പി പ്രോസസ്. ദെൻ മാക് ഈസ് ദ ഹേർട്ട് ഓഫ് ഡി എസ് പി പ്രോസസർ, ജസ്റ്റിഫൈ. ഇതിൻ്റെ എല്ലാം ആൻസേഴ്സ് നമ്മൾ ഈ സെക്ഷൻ 1 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഡി എസ് പി പ്രോസസ്സറും അതുപോലെ നമ്മൾ മൈക്രോ പ്രോസസ്സറൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡി എസ് പി പ്രോസസ്സർ എന്ന് പറയുന്നത് ഡി എസ് പി ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആർക്കിടെക്ചർ ആണ്. മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ മൈക്രോ കൺട്രോൾ ആർക്കിടെക്ചർ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഡി എസ് പി ഓപ്പറേഷൻസ്, ഇപ്പോൾ ഡി എസ് പി ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്ക് ആയിരിക്കും വരുന്നത്. നമുക്കറിയാം കൺവല്യൂഷൻ ഒരു ഡി എസ് പി ഓപ്പറേഷനാണ്, ഫിൽറ്ററിംഗ് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് തന്നെ നമ്മൾ ഔട്ട്പുട്ട് വൈ ഓഫ് എൻ എന്ന് പറയുമ്പോഴത്തേക്ക് കൺവോൾവ് ചെയ്യുമ്പോഴത്തേക്ക് സമ്മേഷൻ എക്സ് കെ എച്ച് ഓഫ് എൻ മൈനസ് കെ ഇങ്ങനത്തെ ഉള്ളൊരു ഇക്വേഷൻ. സമ്മേഷൻ എൻ ഈക്വൽ 0 to n-1 എക്സ് കെ എച്ച് ഓഫ് എൻ മൈനസ് കെ. അപ്പോൾ ഇതൊരു കൺവല്യൂഷൻ്റെ നമ്മളുടെ ഔട്ട്പുട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഇക്വേഷനാണ്. അതിനകത്ത് എന്തുണ്ട്, ഇവിടെ ഒരു ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ഉണ്ട്, അതുപോലെ അക്യുമുലേറ്റർ ഓപ്പറേഷൻ ഉണ്ട്. 0 to n-1 സം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനത്തുള്ള റെപ്പറ്റേറ്റീവ് ഓപ്പറേഷൻസ് ആയിരിക്കും നമ്മൾ ഡി എസ് പി പ്രോസസ്സർ വർക്ക് ചെയ്യേണ്ടത്. ഇപ്പം നമ്മളെ ജനറൽ പർപ്പസ് പ്രോസസ്സ് അവിടെ നോർമലി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, മോസ്റ്റ് ജനറൽ പർപ്പസ് പ്രോസസ്സ് അവൈലബിൾ ടുഡേ ആർ ബേസ്ഡ് ഓൺ ഓൺ ന്യൂമാൻ ആർക്കിടെക്ചർ വെയർ ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് സീക്വൻഷ്യലി. ഇപ്പം നമ്മളെ പ്രോസസ്സേഴ്സിൻ്റെ ആണെങ്കിൽ രണ്ട് ടൈപ്പ് ആർക്കിടെക്ചർ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. അതിനകത്ത് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പറേഷൻസ് നമ്മൾ പെർഫോം ചെയ്യുന്നത് സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കും പെർഫോം ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ കാസ്കേഡ് ചെയ്യുന്ന പോലെ ഒന്നിൻ്റെ ഔട്ട്പുട്ട് വന്നതിന് ശേഷമായിരിക്കും സെക്കൻഡ് ബ്ലോക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കും നമ്മളൊരു ജനറൽ പർപ്പസ് പ്രോസസ്സർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് സീക്വൻഷ്യലി ആണ്. അപ്പം വെൻ ആൻ ഇൻസ്ട്രക്ഷൻ ഈസ് പ്രോസസ്ഡ് ഇൻ സച്ച് എ പ്രോസസർ, ദ യൂണിറ്റ്സ് ഓഫ് പ്രോസസർ വിച്ച് ആർ നോട്ട് ഇൻവോൾവ്ഡ് അറ്റ് ഈച്ച് ഇൻസ്ട്രക്ഷൻ ഫേസ് വെയിറ്റ് ഐഡിയലി അണ്ടിൽ കൺട്രോൾ ഈസ് പാസ്ഡ് ഓൺ ടു ദം. അതായത് നമ്മളിപ്പം ഒരു വോൺ ന്യൂമാൻ ആർക്കിടെക്ചറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് ഒരു സീക്വൻഷ്യൽ ഓർഡറിലാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഒരു ഇൻസ്ട്രക്ഷന് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ബാക്കിയുള്ള യൂണിറ്റ്സ് എന്ത് ചെയ്യും, ഇറ്റ് ഈസ് നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ഈച്ച് ഇൻസ്ട്രക്ഷൻ ഫേസ്. അതായത് ഇപ്പം നമ്മളൊരു സീക്വൻഷ്യൽ പോലെ, ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു, ഇപ്പോൾ ഒരു സെക്കൻഡ് ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ ഇരിക്കുകയാണ്. അപ്പം ഇത് ഫുള്ള് എക്സിക്യൂട്ട് ചെയ്ത് ഔട്ട്പുട്ട് വന്നതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് ആ ഒരു ബ്ലോക്കിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഓപ്പറേറ്റ് ചെയ്യത്തില്ല. അതായത് ദ യൂണിറ്റ്സ് ഓഫ് പ്രോസസർ വിച്ച് ആർ നോട്ട് ഇൻവോൾവ്ഡ് അറ്റ് ഈച്ച് ഇൻസ്ട്രക്ഷൻ ഫേസ് വെയിറ്റ് ഐഡിയലി അണ്ടിൽ ദ കൺട്രോൾ ഈസ് പാസ്ഡ് ടു ദം. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവൻ ദോ വി ക്യാൻ ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ദ പ്രോസസ്സർ ബൈ മേക്കിംഗ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഓപ്പറേറ്റ് ഫാസ്റ്റർ, ദെയർ ഈസ് ലിമിറ്റ് ഇൻ സ്പീഡ്. അപ്പം നമ്മളിപ്പം ഓരോ യൂണിറ്റിൻ്റെ പ്രോസസ്സിങ് സ്പീഡ് ഇൻക്രീസ് ചെയ്താലും ആ ഒരു ഫുൾ സിസ്റ്റത്തിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം പറഞ്ഞൊന്നും എത്രയേ ഉള്ളൂ. ഇപ്പം ഡി എസ് പി ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും റെപ്പറ്റേറ്റീവ് ആയിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട ഓപ്പറേഷൻസ് ആണ് വരുന്നത്.
ഇപ്പൊ നമ്മൾ ഒരു ഒരു വോൺ ന്യൂമാൻ ആർക്കിടെക്ചറാണ് എംപ്ലോയ് ചെയ്യുന്നതെങ്കിൽ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിനകത്ത് സീക്വൻഷ്യലി ആണ് ഇൻസ്ട്രക്ഷൻസ് പെർഫോം ചെയ്തത്. അപ്പൊ എന്താകത്തില്ല, ഫാസ്റ്റർ ആവത്തില്ല. ഫാസ്റ്റർ ആക്കാൻ വേണ്ടി ഓരോ യൂണിറ്റ്സും ഫാസ്റ്റർ ആക്കുവാണെങ്കിലും ഹോൾ സിസ്റ്റത്തിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പം ഡി എസ് പി പോലത്തുള്ള ആപ്ലിക്കേഷനിൽ നമുക്ക് എന്ത് ആർക്കിടെക്ചർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഈ സീക്വൻഷ്യലായിട്ടുള്ള വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം അതിന്റെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് വന്ന ഒരു ആർക്കിടെക്ചറാണ് ഹാർവാർഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഹാർവാർഡ് ആർക്കിടെക്ചറിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനകത്ത് മെമ്മറി, അതായത് ഡേറ്റ മെമ്മറി ഉണ്ട്, പ്രോഗ്രാം മെമ്മറി ഉണ്ട്, അത് രണ്ടും സെപ്പറേറ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് ഹാർവാർഡ് ആർക്കിടെക്ചറിന്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ അതിന്റെ ഒരു ജനറൽ ഡി എസ് പി ആർക്കിടെക്ചറിന്റെ ബ്ലോക്ക് ഡയഗ്രം ഉണ്ട്, അപ്പൊ അതൊന്ന് ഞാൻ വരയ്ക്കാം. ഇപ്പൊ ഏതൊരു ഡി എസ് പി ആർക്കിടെക്ചർ എടുത്താലും അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് ഒരു സി പി യു പാർട്ട് കാണും, അത് കഴിഞ്ഞിട്ട് മെമ്മറി പാർട്ട് കാണും, അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് പെറിഫറൽസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ബ്ലോക്സ് ആണ്. ഇത് മൂന്നെണ്ണമായിരിക്കും അതിനകത്ത് വരുന്ന മെയിൻ ബ്ലോക്ക്. അപ്പൊ ഈ ഒരു ജനറൽ പർപ്പസ് ഡി എസ് പി ആർക്കിടെക്ചർ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇനി ടി എം എസ് 320C അതിന്റെ ആർക്കിടെക്ചർ, ഈ ജനറൽ ഡി എസ് പി ആർക്കിടെക്ചർ പഠിച്ചിരിക്കുകയാണെങ്കിൽ അത് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇത് ഈ ഒരു ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ജനറൽ ഡി എസ് പി ആർക്കിടെക്ചർ ആണ്. ആർക്കിടെക്ചർ എന്തിന്റെ ബേസിലായിരിക്കും വർക്ക് ചെയ്യുന്നത്? ഈ ഹാർവാർഡ് ആർക്കിടെക്ചറിന്റെ ബേസിലായിരിക്കും. ഹാർവാർഡ് ആർക്കിടെക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്വൻഷ്യൽ മോഡലല്ല പോകുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് മെമ്മറിക്കകത്ത് പ്രോഗ്രാം മെമ്മറിയുണ്ട്, അതുപോലെ ഡേറ്റ മെമ്മറിയുണ്ട്, അത് രണ്ടും സെപ്പറേറ്റ് ആയിരിക്കും. ഇപ്പൊ ഏതൊരു ഡി എസ് പി ആർക്കിടെക്ചർ എടുത്താലും അതിനകത്ത് മെയിനായിട്ട് മൂന്ന് പാർട്ടാണ് ഉണ്ടാവുന്ന, ഒന്ന് സി പി യു, പിന്നെ മെമ്മറി, ഐ ഒ, ഇൻപുട്ട് ഔട്ട്പുട്ട് പെർഫറൻസ്. ഇപ്പം ഫസ്റ്റ് ഞാൻ സി പി യു വരയ്ക്കുകയാണ്. ഇപ്പം സി പി യുവിനകത്ത് വരുന്നതാണ് ഒരു എ എൽ യു ഉണ്ട്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് എ എൽ യു ഉണ്ട്. ഓക്കെ, അരിത്തമെറ്റിക്കും ലോജിക്കലായിട്ടുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി എ എൽ യു ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഒരു കൺവല്യൂഷനൊക്കെ വരുവാണെങ്കിൽ ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ മീനിയുടെ ഷിഫ്റ്റർ, ഇതാണ് ഒരു ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ വേണ്ടിയിട്ടുള്ള ഷിഫ്റ്ററാണ്. ഓക്കെ, ഇപ്പോൾ എ എൽ യുവിൻ്റെ ഔട്ട്പുട്ട് ഷിഫ്റ്ററിലേക്ക് കൊടുക്കും, അതിൻ്റെ ഒരു ഔട്ട്പുട്ട് തിരിച്ച് എന്ത് ചെയ്യും, ഈ എ എൽ യുലേക്ക് കൊടുക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ മൂന്ന് ബസ്സസ് ഉണ്ട്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞ ഹാർവാർഡ് ആർക്കിടെക്ചർ ആകുമ്പോഴത്തേക്ക് സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിഹാസ മെമ്മറി, സെപ്പറേറ്റ് മെമ്മറി ഫോർ പ്രോഗ്രാം ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഒരു മെമ്മറി കാണും, അതുപോലെ ഡേറ്റയ്ക്ക് വേണ്ടിയിട്ടും മെമ്മറി കാണും. അപ്പോൾ സെപ്പറേറ്റ് മെമ്മറി ആണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് എക്സ് ഡേറ്റ, എക്സ് ഡേറ്റയ്ക്കുള്ള ബസ്സാണ്. ഓക്കെ, എക്സ് ഡേറ്റ ബസ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ഡേറ്റ ബസ്, ഇതെന്തായിരിക്കും, ദിസ് ഈസ് പ്രോഗ്രാം ഡേറ്റ ബസ്, പി ഡേറ്റ ബസ്. ഓക്കെ, അങ്ങനെ മൂന്ന് ടൈപ്പ് ബസ്സസ് ഉണ്ടാവും. ഫസ്റ്റ് ഈസ് ഫോർ എക്സ് ഡേറ്റ, സെക്കൻഡ് ഫോർ വൈ ഡേറ്റ, ആൻഡ് തേർഡ് ഫോർ പ്രോഗ്രാം ഡേറ്റ. അതായത് സെപ്പറേറ്റ് പ്രോഗ്രാമിനും ഡേറ്റയ്ക്കും വേണ്ടി മെമ്മറി ഉണ്ട്, അതുപോലെ ബസ്സസും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് സി പി യു ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സി പി യുവിനകത്ത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ഉണ്ട്, അരിത്തമെറ്റിക് ലോജിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഷിഫ്റ്റർ ഉണ്ട്, ഷിഫ്റ്റർ ഒരു എക്സ് ഡേറ്റ ബസ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് ബസ്സും എ എൽ യു ആയിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻ യൂണിറ്റ് ആണ് സി പി യുവിൽ മൾട്ടിപ്ലൈ ആൻഡ് അക്യുമുലേറ്റ്, എം എ സി എന്ന് പറയും. എന്താണ് മൾട്ടിപ്ലൈ ആൻഡ് അക്യുമുലേറ്റ്? മൾട്ടിപ്ലൈ ആൻഡ് അക്യുമുലേറ്റ്, അതായത് ഞാനിപ്പോൾ കൺവല്യൂഷൻ എക്സാമ്പിൾ പറഞ്ഞില്ലേ, അപ്പം ഇതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, സമ്മേഷൻ മീൻസ് എന്താണ് അക്യുമുലേറ്റ്. അപ്പം ഈ ഒരു ഓപ്പറേഷൻ നമ്മൾ ഡി എസ് പിയിൽ പെർഫോം ചെയ്യുന്നത് മാക് എന്ന് പറഞ്ഞ യൂണിറ്റാണ്. ഒരു മെയിൻ ബ്ലോക്കാണ് ഡി എസ് പിയിൽ മാക്, മൾട്ടിപ്ലൈ ആൻഡ് അക്യുമുലേറ്റ് യൂണിറ്റ്. ഓക്കെ, അതും ഈ എക്സ്റ്റേറ്റ ബസ്സുമായിട്ട് കണക്റ്റഡ് ആണ്, അതുപോലെ ഈ ബസ്സസുമായിട്ട് കണക്റ്റഡ് ആണ് മാക്ക്. ഓക്കെ, അപ്പം ഈ എ എൽ യു ഷിഫ്റ്ററും മാക്കും കൂടെ ചേരുന്നതാണ് നമ്മളുടെ സി പി യു എന്ന് പറയുന്നത്. ഒരു ജനറൽ പർപ്പസ് ഡി എസ് പി ആർക്കിടെക്ചറിൻ്റെ സി പി യു എന്ന് പറയുന്നത്. അപ്പം സി പി യു പാർട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത്. ഇനി നെക്സ്റ്റ് മെമ്മറിയാണ്. മെമ്മറി പ്രോഗ്രാമിലും ഡേറ്റയ്ക്ക് സെപ്പറേറ്റ് മെമ്മറി ഉണ്ട്. ബസ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത്, എക്സ് ഡേറ്റ ബസ്, വൈ ഡേറ്റ ബസ്, അതുപോലെ പി ഡേറ്റ ബസ് ഫോർ പ്രോഗ്രാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്, മെമ്മറി ഉണ്ട്. എക്സ് ഡേറ്റ ബസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ഡേറ്റ മെമ്മറി ഉണ്ട്,
ഡാറ്റയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് മെമ്മറി, അതുപോലെ വൈ ഡാറ്റയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് മെമ്മറി, അതുപോലെ പ്രോഗ്രാം ഡാറ്റ പി ഡാറ്റയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് മെമ്മറി. പി മീൻസ് പ്രോഗ്രാം. ഇവിടെ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്, ഇതിനകത്ത് ഡാറ്റ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. രണ്ട് സെപ്പറേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതും ബസ്സുമായിട്ട് കണക്റ്റഡ് ആണ്. എക്സ് ഡാറ്റാ ബസ്സുമായിട്ട് എക്സ് ഡാറ്റ മെമ്മറി, വൈ ഡാറ്റാ ബസ്സുമായിട്ട് വൈ ഡാറ്റ മെമ്മറി, പി ഡാറ്റാ ബസ്സുമായിട്ട് പി ഡാറ്റ മെമ്മറി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ മൂന്നും കൂടെ ചേരുന്നതാണ് നമ്മളുടെ മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് മെമ്മറി യൂണിറ്റ്. ദിസ് ഈസ് എന്തായിരുന്നു സി പി യു, എ എൽ യു, ഷിഫ്റ്റർ, മൾട്ടിപ്ലൈ ആൻഡ് അക്യുമുലേറ്റ് മാക് യൂണിറ്റ്. ഇതൊന്നും കൂടെ ഉള്ളൂ ഇൻപുട്ട് ഔട്ട്പുട്ട് പെർഫറൻസ്, ദാറ്റ് ഈസ് ഐ ഒ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു പെർഫറൻസ് കാണും. അതും ഈ ബസ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ബസ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. വേറെ ഏതെങ്കിലും എക്സ്റ്റേണൽ പോർട്ടുമായിട്ടോ അല്ലെങ്കിൽ ഡിവൈസുമായിട്ടോ കണക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വേരിയസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് കണക്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു ബ്ലോക്ക് കാണും. അപ്പോൾ ഇതാണ് ഒരു ജനറൽ ഡി എസ് പി, ഒരു ജനറൽ ഡി എസ് പി യുടെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സി പി യു, മെമ്മറി ആൻഡ് ഐ ഒ. സി പി യു കൺസിസ്റ്റ് ഓഫ് എ എൽ യു ഫോർ പെർഫോമിങ് അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. ഇറ്റ് ആസ് കണ്ടെയ്ൻസ് ഷിഫ്റ്റർ. ദെൻ ദർ ഈസ് എ മാക്, മീൻസ് മൾട്ടിപ്ലൈ ആൻഡ് അക്യുമുലേറ്റ് യൂണിറ്റ്. ദെൻ മെമ്മറി. മെമ്മറി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഹാർവാർഡ് ആർക്കിടെക്ചർ ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹാവിങ് സെപ്പറേറ്റ് മെമ്മറി ഫോർ ഡേറ്റ ആൻഡ് പ്രോഗ്രാം, മീൻസ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ മൂന്ന് ബസ്സസ് ഉണ്ട്. ഒന്ന് എക്സ് ഡാറ്റാ ബസ്, വൈ ഡാറ്റാ ബസ്, പി ഡാറ്റാ ബസ്. അതുപോലെ മെമ്മറി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് സെപ്പറേറ്റ് ഡേറ്റ, എക്സ് ഡാറ്റയ്ക്ക് ഒരു മെമ്മറി, വൈ ഡാറ്റയ്ക്ക് ഒരു മെമ്മറി, അതുപോലെ പ്രോഗ്രാം ഡാറ്റയ്ക്ക് പി ഡാറ്റ മെമ്മറി. പിന്നെ ഐ ഒ മീൻസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെ കണക്ട് ചെയ്യാം. ഇതാണിത് ജനറൽ ഡി എസ് പി ആർക്കിടെക്ചർ. നമ്മളിതുവരെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നോർമലി യൂസ് ചെയ്യുന്ന വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ നമ്മൾ ഡി എസ് പി ആപ്ലിക്കേഷനകത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സെപ്പറേറ്റ് മെമ്മറി ഫോർ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ, അങ്ങനത്തെ ഉള്ള ഹാർവാർഡ് ആർക്കിടെക്ചറാണ് നമ്മൾ നോർമലി ഡി എസ് പി പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി എസ് പി പ്രോസസ്സർ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ബസ് സ്ട്രക്ചറാണ്. ഇപ്പോൾ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത മൾട്ടിപ്പിൾ ബസ്സസ്, എക്സ് ഡേറ്റയ്ക്ക് ഒരു ബസ്, വൈ ഡേറ്റയ്ക്ക് ഒരു ബസ്, അതുപോലെ ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാമിന് ഒരു ബസ്. അപ്പോൾ അതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, മൾട്ടിപ്പിൾ ബസ് സ്ട്രക്ചർ വിത്ത് സെപ്പറേറ്റ് മെമ്മറി സ്പേസ് ഫോർ ഡേറ്റ ആൻഡ് പ്രോഗ്രാം. ടിപ്പിക്കലി ദ ഡേറ്റ മെമ്മറീസ് ഹോൾഡ് ദ ഇൻപുട്ട് ഡേറ്റ, ഇൻ്റർമീഡിയറ്റ് ഡേറ്റ ആൻഡ് ഔട്ട്പുട്ട് സാമ്പിൾ ആസ് വെൽ ആസ് ഫിക്സ്ഡ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിജിറ്റൽ ഫിൽറ്റേഴ്സ്. ഇപ്പം മൾട്ടിപ്പിൾ ബസ് സ്ട്രക്ചറാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ബസ് സ്ട്രക്ചറിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് മെമ്മറി സ്പേസ് ഫോർ ഡേറ്റയും ആസ് വെൽ ആസ് പ്രോഗ്രാം കാണും. ആ ഡേറ്റ മെമ്മറിയിൽ എന്തൊക്കെയാണ് ഹോൾഡ് ചെയ്യുന്നത്, ഇൻപുട്ട് ഡേറ്റ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഡേറ്റ, ഔട്ട്പുട്ട് വാല്യൂസ് ഓഫ് ഡിജിറ്റൽ ഫിൽറ്റേഴ്സ് എന്നൊക്കെയാണ് ഡേറ്റ മെമ്മറി ഹോൾഡ് ചെയ്യുന്നത്. പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ആർ സ്റ്റോർഡ് ഇൻ പ്രോഗ്രാം മെമ്മറി. ഓക്കെ, ഡേറ്റ ഇൻസ്ട്രക്ഷൻസ് സെപ്പറേറ്റ് ഡേറ്റ മെമ്മറിയിലും പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യുന്നത് പ്രോഗ്രാം മെമ്മറിയിലാണ്. അപ്പം അതാണ് അതിൻ്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഐ ഒ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. ഐ ഒയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് എ മീൻസ് ഓഫ് പാസിംഗ് ഡേറ്റ ടു ആൻഡ് ഫ്രം എക്സ്റ്റേണൽ ഡിവൈസസ് സച്ച് ആസ് എ ഡി സി, ഡി എസ് സി, ഓർ പാസിംഗ് ഡിജിറ്റൽ ഡേറ്റ ടു അതർ പ്രോസസ്സർ. അപ്പം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ സെയിം പർപ്പസ് തന്നെ. ഇപ്പോൾ എ ഡി സി, ഡി എസ് സിയിലൊക്കെ ആയിട്ടാണെങ്കിൽ നമുക്ക് ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഐ ഒ പോർട്ട് യൂസ് ചെയ്യാൻ പറ്റും ഫോർ പാസിംഗ് ഡിജിറ്റൽ ഡേറ്റ ടു അനദർ പ്രോസസ്സർ. അതാണ് സെക്കൻഡ് ഐ ഒ പോർട്ട് സ്പെഷ്യാലിറ്റി. തേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അരിത്തമെറ്റിക് യൂണിറ്റ്സ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലോജിക്കൽ ആൻഡ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് വിച്ച് ഇൻക്ലൂഡ്സ് എന്തൊക്കെയായിരുന്നു, എ എൽ യു, മൾട്ടിപ്ലയർ, ഷിഫ്റ്റർ, എക്സെട്ര. അപ്പോൾ ഈ ഇത് മൂന്നാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഇപ്പോൾ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൾട്ടിപ്പിൾ ബസ് സ്ട്രക്ചറിൻ്റെ കാര്യം പറഞ്ഞു, സെപ്പറേറ്റ് മെമ്മറിയുടെ കാര്യം ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് ഐ ഒ പോർട്ട് ഉണ്ട്, അതിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസിംഗ് ഡാറ്റ ഫ്രം എക്സ്റ്റേണൽ ഡിവൈസസ് ടു ഫ്രം എക്സ്റ്റേണൽ ഡിവൈസസ് സച്ച് ആസ് എ ഡി സി, ഡി എസ് സി,
അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐ ഒ പോർട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത മീറ്റിംഗ് വന്നിട്ടുണ്ട് ഇറ്റ് പെർഫോംസ് ലോജിക്കൽ ആൻഡ് അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് വിച്ച് ഇൻക്ലൂഡ്സ് ആഡർ, ഷിഫ്റ്റർ ആൻഡ് മാക്സ്, മൾട്ടിപ്ലൈ ആൻഡ് അക്കുമുലേറ്റ്. ഇനി അനദർ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ റെപ്പിറ്റേറ്റീവ് ടാസ്ക് ആയിരിക്കും നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിക്വയർമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് നീഡ് ഹെവി ഡേറ്റ ഫ്ലോ ത്രൂ ദ സി പി യു. ഓക്കെ, അപ്പം റെപ്പറ്റേറ്റീവ് ഒന്ന് ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ റെപ്പറ്റേറ്റീവ് ടാസ്ക് ആണ് ഡി എസ് പിയിൽ വരുന്നത്. അതുപോലെ ഇറ്റ് നീഡ്സ് ഹെവി ഡേറ്റ ഫ്ലോ ഫ്രം സി പി യു. അപ്പോൾ ഈ രണ്ട് റീസൺ കാരണം നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മളുടെ സ്റ്റാൻഡേർഡ് മൈക്രോ പ്രോസസ്സർ പോലത്തുള്ള ആർക്കിടെക്ചർ ഡി എസ് പി ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പ്രീവിയസ് ഇയർ ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു, വാട്ട് ആർ ദ ത്രീ ഡിഫറൻസ് ബിറ്റ്വീൻ ഡി എസ് പി പ്രോസസർ ആൻഡ് ജനറൽ പർപ്പസ് പ്രോസസർ. അപ്പോൾ അതിനകത്ത് ഒരു ഡിഫറൻസ് റെപ്പറ്റേറ്റീവ് ടാസ്കിൻ്റെ കാര്യം പറയാം, പിന്നെ ഡേറ്റ ഫ്ലോ ഹൈ ആയിട്ടുള്ള റീസൺ പറയാം, പിന്നെ വോല്യൂം ആൻഡ് ആർക്കിടെക്ചർ പറ്റില്ല, പകരം വി ആർ യൂസിങ് ഹാർവാർഡ് ആർക്കിടെക്ചർ വിച്ച് കണ്ടെയ്ൻസ് സെപ്പറേറ്റ് പ്രോഗ്രാം മെമ്മറി ആൻഡ് ഡേറ്റ മെമ്മറി. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഡി എസ് പി ആർക്കിടെക്ചറിൻ്റെ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഒപ്റ്റിമൈസ് ബോത്ത് ഹാർഡ്വെയർ ആർക്കിടെക്ചർ ആൻഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഫോർ ഡി എസ് പി ഓപ്പറേഷൻ. അപ്പം നമുക്ക് നമ്മളുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എസ് പി ആപ്ലിക്കേഷനിൽ ഡി എസ് പിക്ക് അല്ലെങ്കിൽ റെപ്പറ്റേറ്റീവ് ടാസ്ക് ഹൈ ഡേറ്റ ഫ്ലോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആർക്കിടെക്ചറും അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പാരലലിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ഡി എസ് പി ആപ്ലിക്കേഷനിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഒന്നെന്താണ്, റെപ്പറ്റേറ്റീവ് ഉള്ള ഓപ്പറേഷൻസ് ആണ് വരുന്നത്. റെപ്പറ്റേറ്റീവ് ഓപ്പറേഷൻസ് ആണ് വരുന്നത്. അതിന് എക്സാമ്പിൾ എന്തായിരുന്നു പറഞ്ഞത്, ഇപ്പം നമ്മൾ കൺവല്യൂഷൻ വൈ ഓഫ് എൻ ഈക്വൽ ടു സമ്മേഷൻ എക്സ് കെ എച്ച് ഓഫ് എൻ മൈനസ് കെ എൻ വേരീസ് ഫ്രം സീറോ ടു ഇപ്പോൾ എൻ മൈനസ് വൺ ആണെങ്കിൽ ഇവിടെ നമ്മൾ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഓപ്പറേഷനാണ്. ഇവിടെ ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ വരുന്നുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആഡിങ് ഓപ്പറേഷൻ വരുന്നുണ്ട്, അക്യുമുലേറ്റ് ഓപ്പറേഷൻ വരുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ റെപ്പറ്റേറ്റീവ് ടാസ്ക് വരുമ്പോഴത്തേക്ക് നമ്മളുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹാർഡ്വെയറും അതുപോലെ ഇൻസ്ട്രക്ഷൻ സെറ്റ്, ഇപ്പം മൈക്രോ പ്രോസസ്സറിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ സെറ്റ് അല്ല, ഡി എസ് പിക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള വളരെ ഷോർട്ടൺ ആയിട്ടുള്ള മെമ്മറി കുറച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ പാരലലിസം എന്ന് പറയുന്നത്. ഓക്കെ, പാരലലിസം അപ്പം പാരലലിസം അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഈ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർവാർഡ് ആർക്കിടെക്ചർ ആണ്. അതിൽ ഹിയർ ദ പ്രോഗ്രാം ആൻഡ് ഡേറ്റ മെമ്മറി ലൈൻ ടു സെപ്പറേറ്റ് സ്പേസസ്, ദിസ് പെർമിറ്റ്സ് ഫുൾ ഓവർലാപ്പ് ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ് ആൻഡ് എക്സിക്യൂഷൻ. അപ്പോൾ അതാണ് ഹാർവാർഡ് ആർക്കിടെക്ചറിൻ്റെ സ്പെഷ്യാലിറ്റി. ഇവിടെ പ്രോഗ്രാമിനും ഡേറ്റയ്ക്കും സെപ്പറേറ്റ് മെമ്മറിയുണ്ട്, അതുപോലെ സെപ്പറേറ്റ് ബസ്സും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും, നമുക്ക് ഓവർലാപ്പിംഗ് ഓഫ് ഇൻസ്ട്രക്ഷൻ പോസിബിൾ ആണ്. വോൺ ന്യൂമാൻ്റെ കേസിൽ ഒരു യൂണിറ്റ് ഐഡിയൽ ആയിട്ടിരിക്കും എന്ന് പറഞ്ഞു, അതിൻ്റെ കൺട്രോൾ കിട്ടുന്ന ഒരു ഐഡിയൽ ആയിട്ടിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, സെപ്പറേറ്റ് മെമ്മറി ഫോർ പ്രോഗ്രാം ആൻഡ് ഡേറ്റ ആയതുകൊണ്ട് ഇറ്റ് പെർമിറ്റ്സ് ഫുൾ ഓവർലാപ്പ് ഓഫ് ഇൻസ്ട്രക്ഷന് ഫെച്ചിങ് ആൻഡ് എക്സിക്യൂഷൻ. ഓക്കെ, അത് പോസിബിൾ ആക്കും ബൈ മീൻസ് ഓഫ് ഹാർവാർഡ് ആർക്കിടെക്ചർ. ഇനി അടുത്തത് പൈപ്പ് ലൈനിങ് എന്നുള്ളതാണ് കൺസെപ്റ്റ്. പൈപ്പ് ലൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് അലൗസ് ടു ഓർ മോർ ഓപ്പറേഷൻ ടു ഓവർലാപ്പ് ഡ്യൂറിങ് എക്സിക്യൂഷൻ. ഓക്കെ, ഹിയർ എ ടാസ്ക് ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് സബ് ടാസ്ക് വെയർ വിച്ച് ആർ ദെൻ ഓവർലാപ്പ് ഡ്യൂറിങ് എക്സിക്യൂഷൻ. ഓക്കെ, അതാണ് പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത്. പൈപ്പ് ലൈനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, മോർ ദാൻ വൺ ഓപ്പറേഷൻസ് നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡ്യൂറിങ് എക്സിക്യൂഷനിൽ ഓവർലാപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളത് പൈപ്പ് ലൈനിങ് പോലെ തന്നെ. ഓക്കെ, ഇങ്ങനെ ഒരു പൈപ്പ് ലൈൻ ആണെങ്കിൽ അതിനെ ഡിഫറെൻ്റ് സബ് ടാസ്ക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഹിയർ ദ ടാസ്ക് ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് സബ് ടാസ്ക് വിച്ച് ആർ ദെൻ ഓവർലാപ്പ് ഡ്യൂറിങ് എക്സിക്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷൻ ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്, പിന്നെ മൂന്ന് പ്രോസസ്സ് കാണും. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് ഡീകോഡ് ചെയ്യും, ലാസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഡിഫറെൻ്റ് സബ്
ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്യും, എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ലാസ്റ്റ് സ്റ്റേജിൽ എന്ത് ചെയ്യും, ഓവർലാപ്പ് ചെയ്യും ബൈ മീൻസ് ഓഫ് ദിസ് പൈപ്പ് ലൈനിങ് ടെക്നിക്ക്. ഇറ്റ് ഈസ് യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഇൻ ഡി എസ് പി പ്രോസസർ ടു ഇൻക്രീസ് ദ സ്പീഡ്. അപ്പം സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഡി എസ് പി പ്രോസസർ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഈ പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത്. പൈപ്പ് ലൈനിങ്ങിൻ്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് അലൗസ് ടു ഓർ മോർ ഓപ്പറേഷൻ ടു ഓവർലാപ്പ് ഡ്യൂറിങ് എക്സിക്യൂഷൻ. അതായത് ഹിയർ എ ടാസ്ക് ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് സബ് ടാസ്ക് വിച്ച് ആർ ദെൻ ഓവർലാപ്പ് ഡ്യൂറിങ് എക്സിക്യൂഷൻ. നമ്മളൊരു ടാസ്കിനെ സബ് ടാസ്ക് ഡിവൈഡ് ചെയ്യും, എക്സിക്യൂഷൻ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, ഓവർലാപ്പ് ചെയ്തെടുക്കും ബൈ മീൻസ് ഓഫ് പൈപ്പ് ലൈനിങ് ടെക്നിക്ക്. അപ്പോൾ അതിൻ്റെ ഇന്നെഫക്റ്റ് എന്താ കിട്ടുന്നത്, വി ഗെറ്റ് ഇൻക്രീസ് ഇൻ സ്പീഡ് ഓഫ് ദ പ്രോസസ്സിങ്. ഇനി തേർഡ് സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ആൻഡ് ഡെഡിക്കേറ്റഡ് ഹാർഡ്വെയർ മൾട്ടിപ്ലൈ അക്യുമുലേറ്റ് യൂണിറ്റ്. ഓക്കെ, മൾട്ടിപ്ലൈ അക്യുമുലേറ്റ് യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എം എ സി മാക്. ഓക്കെ, ബേസിക് ന്യൂമറിക്കൽ ഓപ്പറേഷൻസ് ഇൻ ഡി എസ് പി, അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ യൂസിങ് സോഫ്റ്റ്വെയർ ഈസ് ടൈം കൺസ്യൂമിങ്. ഡി എസ് പിയിൽ എപ്പോഴും നമുക്ക് വരുന്ന, ഇപ്പം നമ്മളൊരു ഡിജിറ്റൽ ഫിൽറ്റർ എടുക്കുകയാണെങ്കിലും അതിനകത്ത് വരുന്ന എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡർ, മൾട്ടിപ്ലയർ, ഡിലേ എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ആ മൂന്ന് എലമെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഫ് ഐ ആർ ആണെങ്കിൽ ഐ ആർ ഫിൽറ്റർ ആണെങ്കിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പം അത് നോർമൽ ഒരു സോഫ്റ്റ്വെയർ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ടൈം കൺസ്യൂമിങ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം, ടു മേക്ക് ഇറ്റ് റിയൽ ടൈം എ ഫാസ്റ്റ് ഡെഡിക്കേറ്റഡ് ഹാർഡ്വെയർ, അതുപോലെ മാക്ക് യൂസിങ് ഫിക്സ്ഡ് പോയിൻറ്റ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഈസ് മാൻഡേറ്ററി. അപ്പോൾ അതിനകത്ത് രണ്ട് ടൈപ്പ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്, ഫിക്സഡ് പോയിൻ്റ് ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഉണ്ട്. ഫ്ലോട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡെസിമൽ നമ്പേഴ്സും കൂടെ വരും. അപ്പോൾ നമ്മളൊരു റിയൽ ടൈമിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മാക് യൂണിറ്റ്സും അതുപോലെ ഇൻസ്ട്രക്ഷൻസും മാൻഡേറ്ററി ആയിട്ട് വേണം ടു പെർഫോം റിയൽ ലൈഫ് ഡി എസ് പി ആപ്ലിക്കേഷൻ. ഇനി ഫോർത്ത് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഫോർ ഡി എസ് പി. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം എന്താണ്, ഒരു ജനറൽ ഡി എസ് പി നമ്മൾ റിയൽ ടൈമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടെക്നിക്സ് ആണ്. ഓക്കെ, ടെക്നിക്സ് റിയൽ ടൈം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് ഒന്ന് ഹാർഡ്വാർഡ് ആർക്കിടെക്ചർ. ഇപ്പം മെമ്മറിയെ സെപ്പറേറ്റ് ചെയ്ത് പ്രോഗ്രാമും ഡേറ്റയും സെപ്പറേറ്റ് ചെയ്യും. പൈപ്പ് ലൈനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എക്സിക്യൂഷൻ ടൈമിൽ ഓവർലാപ്പ് ചെയ്ത് സ്പീഡ് ഇൻക്രീസ് ചെയ്യും. തേർഡ് ഫാസ്റ്റ് ഡെഡിക്കേറ്റഡ് ഹാർഡ്വെയർ മൾട്ടിപ്പിൾ അക്യുമുലേറ്റർ യൂണിറ്റ്, സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള മാക്കും അതുപോലെ ഷിഫ്റ്റർ എ എൽ യു ഒക്കെ നമുക്ക് റിയൽ ടൈമിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മാക്ക് ഡെവലപ്പ് ചെയ്യണം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രോസസിങ് ബോത്ത് ഫിക്സ്ഡ് പോയിന്റ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. ഈ ലാസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് ഇൻസ്ട്രക്ഷൻ ഫോർ ഡി എസ് പി. ഡി എസ് പി പ്രൊവൈഡ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ഒപ്റ്റിമൈസ്ഡ് ഫോർ ഡി എസ് പി ആപ്ലിക്കേഷന്. ഇപ്പോൾ മൈക്രോ പ്രോസസ്സറിനകത്ത് നമുക്ക് മൈക്രോ പ്രോസസ്സറിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ ഡി എസ് പി വരുമ്പോഴത്തേക്ക് റെപ്പറ്റേറ്റീവ് ടാസ്കും അതുപോലെ ഹൈ ഡേറ്റ ഫ്ലോയും വരുന്ന രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് ഡി എസ് പി ഇൻസ്ട്രക്ഷൻസ് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡ്സ് ടു മോർ കോമ്പാക്ട് കോഡ് ഇൻസ്ട്രക്ഷൻസ്. മിനിമം ലൈനിൽ നമുക്ക് കോമ്പാക്ട് ആയിട്ടുള്ള കോഡ് എഴുതാൻ പറ്റും. അപ്പോൾ കോമ്പാക്ട് കോഡാകുമ്പോഴത്തേക്കും അത് സ്റ്റോർ ചെയ്യുന്ന പ്രോഗ്രാം മെമ്മറി വി നീഡ് ലെസ് മെമ്മറി സ്പേസ് ആയിരിക്കും. അതുപോലെ കോമ്പാക്ട് കോഡാകുമ്പോഴത്തേക്കും എക്സിക്യൂഷൻ ഓഫ് ഇൻസ്ട്രക്ഷന് സ്പീഡപ്പ് ആവും. അതുപോലെ അത് നമുക്ക് ഓൺ ചിപ്പ് മെമ്മറി യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മളുടെ ഒരു ടെക്നിക്സ്. ഒരു ഡി എസ് പി പ്രോസസ്സർ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് ഒന്ന് ഹാർഡ്വെയർ ആർക്കിടെക്ചർ, സെക്കൻഡ് പൈപ്പ് ലൈനിങ്, തേർഡ് ഫാസ്റ്റ് ഡെഡിക്കേറ്റഡ് ഹാർഡ്വെയർ എം എ സി യൂണിറ്റ്, ആൻഡ് ഫോർത്ത് വൺ സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് ഇൻസ്ട്രക്ഷൻ ഫോർ ഡി എസ് പി. ഡി എസ് പിക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അത് കോമ്പാക്ട് കോഡ് ആയിരിക്കും. അതുകൊണ്ട് ഇറ്റ് ടേക്സ് ലെസ് മെമ്മറി, സ്പീഡ് ഓഫ് എക്സിക്യൂഷൻ ഇൻക്രീസ് ചെയ്യും, മെമ്മറി സ്പേസ് കുറവായതുകൊണ്ട് നമുക്ക് ഓൺ ചിപ്പിലെ ഹാഷ് മെമ്മറിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിന്ന് ഇപ്പോൾ ഡി എസ് പി ആർക്കിടെക്ചർ രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ഡി എസ് പി പ്രോസസർ ആൻഡ് ജനറൽ പ്രോസസർ ഇതിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പൈപ്പ് ലൈനിങ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ പറഞ്ഞു. എക്സിക്യൂഷൻ ടൈമിൽ ഓവർലാപ്പ് ചെയ്യും, റിയൽ ടൈം ഡി എസ് പി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോസിബിൾ ആക്കും. പിന്നെ മാക് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ആൻഡ് അക്യുമുലേറ്റ് ആണ്. അപ്പോൾ ഒരു കൺവല്യൂഷൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് മാക് യൂണിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ.
നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് ഒരു ജനറൽ ഡി എസ് പി പ്രോസസ്സർ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആർക്കിടെക്ചറിന്റെ ലിമിറ്റേഷൻസ് പറഞ്ഞു. അതിനുശേഷം ഒരു ജനറൽ ഡി എസ് പി ആർക്കിടെക്ചർ എക്സ്പ്ലെയിൻ ചെയ്തു. നെക്സ്റ്റ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്തു. ഫൈനലി ടെക്നിക്സ് എന്തൊക്കെയാണ്, ഒരു റിയൽ ലൈഫ് ഡി എസ് പി പ്രോസസ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ഏതാണ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നോർമലി എ പാർട്ടിയിൽ ചോദിക്കാറ് ഉള്ളത്. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഒരു ടിപ്പിക്കൽ ഡി എസ് പി പ്രോസസ്സിൻ്റെ ആർക്കിടെക്ചർ എക്സ്പ്ലെയിൻ ചെയ്യും. അത് നോർമലി എസ് എ ഡേപ്പായിട്ട് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് എൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആവുകയാണെങ്കിൽ ഡി എസ് പി ആർക്കിടെക്ചർ ടി എം എസ് 320C6713 അല്ലെങ്കിൽ ടി എം എസ് 320C6XX ജനറൽ പർപ്പസ് ആയിട്ടുള്ള ഒരു ഡി എസ് പി ആർക്കിടെക്ചർ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആർക്കിടെക്ചറും എക്സ്പ്ലനേഷനും ആയിരിക്കും സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് നമ്മളുടെ മൊഡ്യൂൾ 5 ഹാഫ് പാർട്ട് കംപ്ലീറ്റ് ആവും. ബിടെക് മെഡിസിക്ക് ഒരു വെബ്സൈറ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, www.btechmedici.com എന്നുള്ള വെബ്സൈറ്റ്. അതിനകത്ത് ഡിഫറെൻറ്റ് സബ്ജക്ട്സ്, നമ്മളുടെ വീഡിയോസ്, അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഡി എസ് പി എസ് ഫൈ ഇ സിൻ്റെ 2019 സ്കീമിൻ്റെ ആണ്. ഓക്കെ, അതിൽ വേരിയസ് വീഡിയോസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ സിലബസ്. നെക്സ്റ്റ് വരുന്നത് സ്റ്റഡി മെറ്റീരിയൽസ്, തിയറി പോർഷൻ്റെ നോട്ട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക്, പിന്നെ എല്ലാ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. നമ്മളെ ചാനലിൻ്റെ അതർ വീഡിയോ സബ്ജക്ട്സിൻ്റെയും മെറ്റീരിയൽസ് ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ വെച്ചിരിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിനോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബിടെക് മെഡിസിൻ.